ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسل الله وعلى اله وصحبه الفائزين برضا الله ما بعد ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ സ്റ്റേജിലിരിക്കുന്ന സാദാത്തുക്കൾ ഉലമാക്കൾ സംഘടനാ സാരഥികൾ ഉമറാക്കൾ ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ ഒരു സുദീർഘമായ സംസാരമല്ല സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ ഇൻഷാല്ലാ നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം നൽകി നമുക്ക് ഈ ആത്മീയ മജ്ലിസിന് സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകും. ബഹുമാന്യരായ മുള്ളൂർക്കര സഖാഫി ഉസ്താദവർഗൾ നമ്മുടെ സമുദായത്തിന് അഭിമാനമാണ്. ഒരു പണ്ഡിത വേഷധാരിയായി സർക്കാർ സർവീസിൽ പിന്നാക്ക വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം വർഷങ്ങളായി അധ്വാനിക്കുകയും ഈ സമുദായത്തിന്റെ വിഷയം പറയേണ്ട മേഖലകളിൽ പറയേണ്ടവരോട് പറയേണ്ട രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അവർകൾ നമുക്ക് നീണ്ട നേരം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള നേതൃത്വം. ഈ ബായാർ എന്ന കുഗ്രാമത്തിനെ കുറിച്ചും ഈ ബായാർ എന്ന കുഗ്രാമം ഇന്ന് ലോക ഭൂപടത്തിലേക്ക് ഉന്നത തലങ്ങളിലേക്ക് എത്തുവാനുണ്ടായ കാരണങ്ങളെ കുറിച്ചും പരാമർശിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മുന്നിലിരിക്കുന്ന 10,000 ആളുകൾക്ക് അത് പറയേണ്ടതില്ല. ഈ മഹത്തായ മജ്ലിസ് ഇത് ആത്മീയമായി നമുക്ക് വളരാനുള്ള ഒരു മജ്ലിസാണ്, നമ്മുടെ ഭൗതികമായ പ്രയാസങ്ങൾക്ക് പരിഹാരമുള്ള ഒരു മജ്ലിസാണ് എന്നതിൽ തർക്കമില്ല. പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ട് ആ പ്രയാസങ്ങൾ തീർന്നു കിട്ടിയിട്ട് ഇന്ന് വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നെല്ലിയാടി പ്രദേശക്കാരനായ നിസാം എന്ന ചെറുപ്പക്കാരൻ 22-21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപ്പെട്ട് കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലുകളിൽ നിന്ന് മംഗലാപുരത്ത് വിദഗ്ധന്മാരായ ഡോക്ടർമാരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആശ്വാസമായി ബായാറു സ്വലാത്തു മജ്ലിസ് മാറുകയും അൽഹംദുലില്ലാഹ് ഇന്ന് 23 വയസ്സിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ വയസ്സുകാരനായ IPSകാരനായി മാറുകയും സേലത്ത് പോലീസ് അധികാരിയായി ജോലി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാവിലെ 10 ഓഫീസിൽ ഒപ്പുവെച്ച ബായാറു സ്വലാത്തിൽ എനിക്ക് കൂടിയേ പറ്റൂ എന്ന് പറഞ്ഞ് 5:30-6 നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസിൽ എത്തിപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടോ? പറഞ്ഞത് ഇത് അഭിമാനത്തോടുകൂടെ പറയണം. എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ 23 വയസ്സിനുള്ളിൽ എനിക്കൊരു IPSകാരനായി മാറാൻ കഴിഞ്ഞത് ബായാറു സ്വലാത്ത് കൊണ്ട് മാത്രമാണ്. ഇത് അദ്ദേഹം ഈ നമ്മളോട് മാത്രമല്ല പറഞ്ഞത്, പത്രക്കാരോട് ചാനലുകാരോട് എല്ലാം അദ്ദേഹം ഇത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള മാറാവ്യാധി രോഗങ്ങൾ പിടിപ്പെട്ടവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ പച്ചയായ ഉദാഹരണങ്ങള് പച്ചയായ അനുഭവങ്ങള് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബായാർ എന്ന കുഗ്രാമത്തിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നലെയും മിഞ്ഞാന്നുമായി കഴിഞ്ഞ ആഴ്ചകളിലുമായി ഈ 20-ാം തീയതി ഒരു അർത്താൾ ഉണ്ടെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു. അർത്താൾ എന്ന് പറഞ്ഞപ്പോ ജനങ്ങളെല്ലാം വിളിച്ചു ചോദിക്കുകയാണ്, ബായാർ സ്വലാത്ത് മാറ്റിവെച്ചിട്ടുണ്ടോ? കണ്ണൂരിൽ നിന്നാളുകൾ, കോഴിക്കോടിൽ നിന്ന് പലരും വിളിച്ചു ചോദിച്ചു. പ്രത്യേകമായ IGയുടെ നിർദ്ദേശപ്രകാരം നിരോധനാജ്ഞയുണ്ട്, അതുകൊണ്ട് സലാത്തിനൊല്ലും മാറ്റവുമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ബായാർ സ്വലാത്ത് മജ്ലിസ് ബഹുമാനപ്പെട്ട മുള്ളൂർക്കർ ഉസ്താദ് അവർകൾ പറഞ്ഞു 4 ബസ് അത് ഉസ്താദിനോട് പറഞ്ഞൊരു കൂട്ടമായിരുന്നുവെങ്കിലോ ഒരുപാട് ബസ്സുകൾ അതേ എണ്ണാൻ കഴിയാത്ത രൂപത്തിൽ ഇന്ന് കാസർഗോഡ് മാലിക് ദിനാർ മക്കാം പരിസരത്ത് ജുമാ സമയത്ത് പോയി നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ കാസർഗോഡ് തളങ്കരക്കാരെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ലൈന് ലൈനായി ബസ്സുകൾ നിന്നിട്ട് ബായാർ സ്വലാത്തിലേക്ക് എഴുതിയിട്ട് അവിടെ വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത് 100,000-ആയിരക്കണക്കിന് ആളുകള് അവിടെ മാലിക് ദിനാർ വലിയ ജമാഅത്ത് പള്ളിയിൽ ജുമാ നിർവഹിച്ച് വരുമ്പോ അവിടുത്തെ ഒരുപാട് ക്ലബ്ബുകാരായ ആളുകൾ നമ്മോട് സഹകരിച്ച നമ്മുടെ ഈ വലിയ അനുയായി ഈ ബായാറിലേക്ക് വന്ന ആളുകളോട് സഹകരി
ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും ബായാർ സ്വലാത്തു മജ്ലിസ് ബായാറിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും ജനം നിബിഡമാകാൻ സാധിച്ചുവെങ്കിലോ? ബഹുമാനപ്പെട്ട മുള്ളൂർക്കർ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ ഒരു അഭേദ്യമായ കണക്ഷൻ ഉള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല ഇത് നിലനിർത്തി തരുമാറാകട്ടെ. പരിപൂർണമായ ആഫിയത്തോടുകൂടി ഈ സമൂഹത്തിനെ നയിക്കാൻ നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു ഹിമ്മത്ത് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ദുആ ചെയ്തുകൊണ്ട് മുജമ്മഉ സഖാഫത്തു സുന്നിയ, അത് വലിയ ഒരു സ്വപ്നമാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ, നമ്മുടെ പിന്നാക്കാവസ്ഥയെ, വിദ്യാഭ്യാസപരമായുള്ള പിന്നാക്കാവസ്ഥക്ക് പരിഹാരം നൽകാൻ ഈ സമുദായത്തിലെ മാത്രമല്ല വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന സർവാളുകൾക്കും മുജമ്മഉ സഖാഫത്തു സുന്നിയ എന്നുള്ള ഈ മഹത്തായ സ്ഥാപനം ഒരു സാന്ത്വന കേന്ദ്രമാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഒരുപാട് ലക്ഷ്യം വെച്ചുകൊണ്ട് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർ ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിലേക്ക്, ശരീഅത്ത് കോളേജിലേക്ക്, ദേവ കോളേജിലേക്ക്, ജൂനിയർ ദേവയിലേക്ക്, ഇഫുദുൽ ഖുർആൻ ഇംഗ്ലീഷ് മീഡിയമോടൊപ്പം ആറാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാഭ്യാസം നൽകിയിട്ട് പത്താം ക്ലാസ് ആകുമ്പോഴേക്ക് പരിപൂർണമായി ആഫിദുകളാക്കുന്ന മഹത്തായ സ്ഥാപനം മുജമ്മഉ സഖാഫത്തു സുന്നിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജൂനിയർ ദേവ കോളേജ് ഈ സ്ഥാപനത്തിന്റെ എല്ലാം നിങ്ങളെല്ലാവരും അതിന്റെ ഉയർച്ചയിൽ, അതിന്റെ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടെ കഴിഞ്ഞ സ്വലാത്തു മജ്ലിസിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ പറഞ്ഞു, ഈ സ്വലാത്തു മജ്ലിസ് ഒരു പിരിവിന്റെ മജ്ലിസ്, സ്ഥാപനത്തിന് വേണ്ടി ആക്കാലില്ല. സാധുക്കളായ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല. തങ്ങൾ ഉസ്താദ് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യം 11 മണിക്ക് നമുക്ക് മജ്ലിസ് പിരിയേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ ഉസ്താദ് അവർ സാധുക്കളായ ഇവിടത്തെ ഖാദിമീങ്ങളായ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരോട് പറയാറുള്ളത്, നമുക്ക് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് തരുമെന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ എപ്പോഴും ഓർമ്മപ്പെടുത്തലുണ്ട്. കഴിഞ്ഞ സ്വലാത്തു മജ്ലിസിൽ തങ്ങൾ ഉസ്താദിന്റെ വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ സമുദായത്തിലെ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുമ്പോ ആ പെൺകുട്ടികൾക്ക് മാതൃകായോഗ്യമായ ശരീഅത്തിൽ അധിഷ്ഠിതമായി മാതൃകാ വനിതകളെ സൃഷ്ടിക്കാൻ ഈ മുജമ്മയിന് സാധിക്കണമെന്ന് വലിയ സ്വപ്നം മുന്നിൽ കൊണ്ടുകൊണ്ട് വനിതാ കോളേജ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ സ്ഥാപന നിർമ്മാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എന്റെ പേര് പറയേണ്ടതില്ല, കഴിഞ്ഞ മാസം ഉസ്താദ് പറഞ്ഞ ആ പദ്ധതിയിലേക്ക് 1 ലക്ഷം രൂപ ഞാൻ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ മാസം എഴുതിച്ച പൈസയല്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന നിങ്ങളെല്ലാവരും മേലിലും ഇതിന്റെ സഹകാരികളാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ നമ്മുടെ വലിയ സ്ഥാപനങ്ങളുടെ പരിപാടികളെല്ലാം വിശിഷ്യ മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന മഹത്തായ സ്ഥാപനം, അതിന്റെ സാരഥി സയ്യിദുന താഹിർ ഹദൽ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസ് നമ്മുടെ മുന്നിലുണ്ട്. 26, 27, 28 തീയതികളിൽ നടക്കുമ്പോ അതിന്റെ ഒരു പ്രചാരണവും കൂടി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഔദ്യോഗികമായ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കും. ഏതായാലും ഓർമ്മപ്പെടുത്തിയിട്ട് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാ പരിപാടികളോടും ഇൻഷാല്ലാ നമ്മുടെ വനിതാ കോളേജിൽ വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അഡ്മിഷൻ നൽകാനുള്ള സൗകര്യമുള്ളൂ. വളരെ സെറ്റപ്പോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനമാണ്. കുറഞ്ഞ ചുരുങ്ങിയ കുട്ടികൾക്ക് മാത്രമേ, ഒരു ക്ലാസ്സിൽ ഒരു 30 കുട്ടികൾ അല്ലെങ്കിൽ 50 കുട്ടികൾ 3 ബാച്ചിലായി ശരീഅത്ത് ഫാക്കൽറ്റിയിലും അതുപോലെ തന്നെ ശരീഅത്ത് ഫാക്കൽറ്റിയിലും അതുപോലെ തന്നെ അഫ്ദൽ ഉലമയിലും അതുപോലെ തന്നെ കോമേഴ്സിലുമായിട്ട് 3 ക്ലാസ്സുകളിലായിട്ട് 50 വീതം കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം നൽകാൻ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഈ പരിസരത്ത് അതിന് സൗകര്യപ്രദമാകുന്ന ആളുകൾക്ക് അതിന് അഡ്മിഷന്റെ ഫോം സ്വീകരിക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ മഹത്തായ മജ്ലിസിൽ അതിന്റെ ഫോമിന്റെ ഔപചാരിക വിതരണ കർമ്മത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇൻഷാ അല്ലാ ഈ മജ്ലിസിൽ
വെച്ചുകൊണ്ട് നടക്കുന്നു. ഈ ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകൾക്കും പേരെടുത്തു പറയാൻ സമയമില്ല. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ് മാഫിയത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് സമുന്നതരായ സാരഥികൾ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. നമുക്ക് നേരത്തെ ദുആ ചെയ്ത് ഈ മജ്ലിസ് ആരംഭിച്ചു തന്ന സമസ്ത കേരള സുന്നി വചന സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. തങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ച് അല്ലാഹു ദീർഘായുസ്സും മാഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അറലടുക്ക തങ്ങൾ അവർക്ക് ചൂരി തങ്ങൾ അവർക്ക് അങ്ങനെ ഒരുപാട് സാദാത്തുക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അവർകളെ പോലെയുള്ള ഒരുപാട് സമുന്നതരായ സാരഥികൾ ബഹുമാനപ്പെട്ട കടവത്തൂർ ഖാദി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അങ്ങനെ ഒരുപാട് സംഘടനാ സാരഥികൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ വലിയ അഗ്രഗണ്യരായ നേതാക്കള് ഉമറാക്കള് ബഹുമാനനായ പി ബി അഹമ്മദ് ഹാജി സാഹിബിനെ പോലെയുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി സാഹിബിനെ പോലെയുള്ള ബഹുമാനനായ മാനുപ്പ ഹാജി വൈരത്തൂർ അവരുടെ പോലെയുള്ള വലിയ വലിയ സമുന്നതരായ ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും മുജമ്മഉ സഖാഫത്തു സുന്നയുടെ ഈ സലാത്തു മജ്ലിസിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്ഥാപനത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വനിതാ കോളേജ് ബഹുമാനരായ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളുടെ വന്യ പിതാവിൻ്റെ പേരിൽ ആരംഭിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ അഡ്മിഷൻ ഫോം ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ബന്ധപ്പെട്ടവർ. അത് ഔപചാരികമായി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളും ബഹുമാനരായ പിന്നോക്ക സമിതി കമ്മീഷൻ അംഗവുമായ ബഹുമാന്യരായ മുള്ളൂർക്കർ ഉസ്താദ് അവർകളും കൂടി അത് വിതരണം ചെയ്യുന്നു. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയുടെ പിതാവ് ഇബ്രാഹിം എന്നയാളെയും ബഹുമാന്യനായ കാടൂർ സഹദി അവർകളെയും അത് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു.